ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിഷ് ക്രിഷ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ സേമിയ പൈസ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കണ്ടുതരാൻ പോണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തേങ്ങയാണ്ടാ. തേങ്ങ 2 എണ്ണം 4 മുറി അങ്ങനെ എടുത്തിട്ട് അത് മൊത്തം ചരണ്ടണം. അത് കുറച്ച് കഷ്ടപ്പാടാണ്, കുഴപ്പമില്ല. അത് മൊത്തം ചരണ്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ പാലെടുക്കണം. അതിൻ്റെ 1-ാം പാല് 2-ാം പാല് വേർതിരിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കശുവണ്ടി, ആ സംഭവങ്ങൾ, ഏലക്കായ, പിന്നെ നമ്മുടെ മെയിൻ സാധനം സേമിയ, പിന്നെ 4-5 പഴം. ഇനി ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാട്ടാ. ഞങ്ങളുടെ വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത്. അമ്മയ്ക്ക് നെയ്യ് ഇഷ്ടമല്ല, അതുകൊണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സേമിയ ഒടിച്ചത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടൊന്ന് എന്താ വറുത്തെടുക്കുക. അതിൻ്റെ ഒന്ന് വറുത്ത ഒരു കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമ്മൾ 1-ാം പാലല്ല 2-ാം പാലില്ല 1-ാം പാല് മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള പാലെല്ലാവരും ഇതൊന്ന് കളർ മാറി വരുമ്പോൾ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് തിളച്ച് ആ സേമിയയ്ക്ക് ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത ആ പഴം ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത അപ്പുറത്ത് തന്നെ സ്റ്റൗവിൽ നമ്മൾ കശുവണ്ടി ഇതൊക്കെ എടുത്തിട്ടില്ലേ, അതെല്ലാവരും ഒന്ന് വറുത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 1-ാം പാലില്ലേ അതിൻ്റെ അകത്ത് ഏലക്കായ പൊടിച്ചിട്ട് അത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഈ പാലിൽ തന്നെ നമ്മുടെ കശുവിൻ്റെയൊക്കെ വറുത്തിച്ചിട്ടില്ലേ, അതും ഇട്ട് കൊടുക്കണം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പായസം ഇപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. അട്ട് ഇതെല്ലാവരും അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ പഞ്ചസാര ഇറക്കാൻ മുമ്പ് ഞങ്ങൾ കുറച്ച് മാറ്റി വയ്ക്കുന്നു, കാരണം അച്ഛന് പഞ്ചസാര ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഓപ്ഷനിലാണ് ഇടുന്ന ആവശ്യമുണ്ടെങ്കിൽ മതി. മീൻ പഞ്ചസാര ഡയറ്റിങ്ങിലൊക്കെ അതിൻ്റെ പഞ്ചസാര വേണ്ട. ഇനി ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് പഞ്ചസാര ഇടാം. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ സേമിയ വറക്കൂലേ ഫസ്റ്റ് സ്റ്റെപ്പിൽ, അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, വെച്ചിട്ട് പോയാൽ അടുക്കി പിടിക്കി കരിഞ്ഞു പോകും. അമ്മ എന്നെ ഏൽപ്പിച്ച് പോയി തുടങ്ങണ മുമ്പ് അത് കരിച്ചു പിടിച്ചു നല്ലത് കിട്ടി നിൽക്കി. ഓക്കെ, നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പായസം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പഞ്ചസാര ഇട്ട് അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. അപ്പം ഇനിത് ഇതൊന്ന് ചൂടാറക്കേണ്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അതെ സംഭവം ഇത്ര ഉള്ളൂ കേട്ടോ, ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത്ര സമയമൊന്നും വേണ്ട, പടപടേ എന്ന സംഭവം കഴിയും, കാരണം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. മറക്കണ്ട, അടുക്കി പിടിച്ചാൽ തീർന്നു. ഓക്കെ, അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു. ഇത്ര ഉള്ള സംഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.